ലോകകപ്പ് നേടുകയാണ് ഏതൊരു ഫുട്ബോൾ താരത്തിന്റെയും ഏറ്റവും വലിയ സ്വപ്നം. ഇതിനേക്കാൾ വലിയൊരു നേട്ടം ഫുട്ബോളിൽ ആർക്കും കിട്ടാനില്ല. ഓരോ താരവും ലോകകപ്പ് സ്വപ്നം പങ്കുവെക്കാറുണ്ട്. ബ്രസീലിയൻ താരം നെയ്മറുടെയും ഏറ്റവും വലിയ സ്വപ്നം ലോകകപ്പ് നേടുക എന്നതാണ്. 30-കാരനായ നെയ്മർ ഇത്തവണ ഈ സ്വപ്നവുമായി ഖത്തറിലെത്തും. ഇതിനുശേഷം ഒരു ലോകകപ്പിന് താനുണ്ടായേക്കില്ല എന്നുള്ള സൂചന നെയ്മർ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഖത്തർ ലോകകപ്പ് നെയ്മറുടെ അവസാന അവസരമായേക്കാം. 34-ാം വയസ്സിൽ ലോകകപ്പിൽ കളിക്കുക അസാധ്യമല്ലാത്തതിനാൽ തീർത്തു പറയാനും കഴിയില്ല. എന്തായാലും ഖത്തറിൽ കിരീടം നേടാൻ സാധ്യതയുള്ള 3 ടീമുകൾ ഏതൊക്കെയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നെയ്മർ. ഇതിൽ ബ്രസീൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ ഫിനോമിനോയുടെ പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയായിരുന്നു നെയ്മർ ലോകകപ്പ് സാധ്യതകൾ പങ്കുവച്ചത്. നെയ്മർ സാധ്യതകളിൽ 1-ാം സ്ഥാനം നൽകിയത് നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസിന് തന്നെയാണ്. ഉഗ്രൻ ഫോമിൽ കളിക്കുന്ന ഫ്രാൻസിന് ഉഗ്രൻ താരങ്ങളുണ്ടെന്ന് നെയ്മർ പറയുന്നത്. 2-ാം സ്ഥാനത്ത് മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി. മികച്ച ഫോമിൽ കളിക്കുന്ന ജർമ്മനിയെ സൂക്ഷിക്കണമെന്ന് അഭിപ്രായപ്പെട്ട നെയ്മർ ലിയണൽ മെസ്സിയുടെ അർജന്റീനയുടെ പേരാണ് 3-ാമത് പറഞ്ഞത്. തോൽവിയറിയാതെ മുന്നേറുന്ന അർജന്റീന 1986 ശേഷമുള്ള ആദ്യ കിരീടമാണ് ലക്ഷ്യമിടുന്നത്. 34-കാരനായ മെസ്സിയുടെ അവസാന ലോകകപ്പ് കൂടിയായിരിക്കും ഇത്. ലോകകപ്പിന് ഇതുവരെ യോഗ്യത നേടിയിട്ടില്ലാത്തതിനാൽ ഇറ്റലിയെക്കുറിച്ച് പറയാൻ കഴിയില്ലെന്ന് അഭിപ്രായപ്പെട്ട നെയ്മർ സ്പെയിനെ കരുതിയിരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. വളരെ മികച്ചൊരു പരിശീലകനുള്ള ടീമാണ് സ്പെയിൻ. അപ്രതീക്ഷിത കുതിപ്പുമായി സ്പെയിൻ മുന്നോട്ട് പോയാൽ അത്ഭുതപ്പെടാനില്ലെന്നും നെയ്മർ പറയുന്നു. ഇതേസമയം ബ്രസീലിയൻ ടീമിന്റെ പേര് നെയ്മർ പരാമർശിച്ചില്ലെന്നത് കൗതുകമായി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.